നമസ്കാരം സംസ്ഥാനത്തെ ഭക്ഷ്യ വിഷബാധയെ തുടർന്നുണ്ടായ ഒരു ഹർജിയിന്മേൽ സംസ്ഥാന ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നടത്തിയ വളരെ പ്രസക്തമായ ഒരു നിരീക്ഷണമുണ്ടായിരുന്നു അതായത് സംസ്ഥാനത്തെ ഭക്ഷണശാലകളെയും ഹോട്ടലുകളെയും ഒക്കെ നിയന്ത്രിക്കാനും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനും സംസ്ഥാനത്ത് വിപുലമായ സംവിധാനങ്ങളാണുള്ളത് എന്നാൽ ഈ സംവിധാനങ്ങൾ നേരെ ചൊവ്വ കൃത്യമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈ സമൂഹം എത്തിപ്പെടില്ലായിരുന്നു എന്ന് ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണമുണ്ടായിരുന്നു സത്യത്തിൽ ഈ നിരീക്ഷണം അക്ഷരം പ്രതി ശരിയാണ് കഴിഞ്ഞ അഞ്ച് ദിവസമായി സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് ഭക്ഷണശാലകളിലേക്കാണ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധന നടന്നത് ഇതിൽ നൂറ്റിപ്പത്ത് ഭക്ഷണശാലകൾക്കും ഉടൻ അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഗുരുതരമായ കൃത്യപിലോപങ്ങൾ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നിയമവിരുദ്ധമായ പ്രവർത്തനം ഇതെല്ലാം കണ്ടെത്തിയതിൻ്റെ പേരിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നൂറ്റിപ്പത്ത് ഹോട്ടലുകൾക്ക് ഉടൻ അടച്ചുപൂട്ടാനുള്ള നോട്ടീസ് നൽകി നാൽപ്പത്തൊൻപതോളം സ്ഥാപനങ്ങൾ വൃത്തിഹീനമായ സാഹചര്യങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്തി അൻപത്തൊന്നോളം സ്ഥാപനങ്ങൾ അനധികൃതമായിരുന്നു ലൈസൻസ് ലൈസൻസില്ല യാതൊരുവിധ ലൈസൻസോ രേഖകളോ ഇല്ലാതെ അനധികൃതമായി അൻപത്തൊന്നോളം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു മുന്നൂറ്റി നാൽപ്പത്തേഴോളം സ്ഥാപനങ്ങൾ അവർക്ക് എത്രയും പെട്ടെന്ന് സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള അവസാന മുന്നറിയിപ്പും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകിക്കഴിഞ്ഞു ആകെ ആയിരത്തി സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഭൂരിഭാഗം സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള ചില ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഏതാണ്ട് നൂറ്റി നാൽപ്പത് കിലോ മാംസാഹാരങ്ങളാണ് പഴകിയ മാംസമാണ് ഇത്രയും ഹോട്ടലുകളിൽ നിന്ന് കണ്ടെത്തിയത് അതുകൂടാതെ ഇരുന്നൂറ് കിലോ മത്സ്യവും വില്പനയ്ക്കെത്തിച്ച കേടുവന്ന മത്സ്യവും കഴിഞ്ഞ ദിവസങ്ങളിൽ അധികൃതർ പിടികൂടിയിരുന്നു ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അനധികൃതമായി നടത്തുന്ന കച്ചവടങ്ങളും ഭക്ഷണശാലകളെയും അതുപോലെ തന്നെ അപകടകാരിയായ മനുഷ്യൻ്റെ ജീവനെടുത്തേക്കാവുന്ന പഴകിയ മാംസാഹാരവുമെല്ലാം പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു ദേവനന്ദയെ പോലുള്ള കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടത്താതെ നോക്കാമായിരുന്നു ഇതാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞത് നമ്മുടെ ഈ സംവിധാനങ്ങൾ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ഇത്തരം സംവിധാനങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കൃത്യമായി പ്രവർത്തിക്കാത്തത് ആരാണ് ഇവരെ തടയിടുന്നത് എന്നൊക്കെ നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഘടകങ്ങൾ മൂന്ന് ഭാഗങ്ങളിൽ നിന്നാണ് ഈ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദമുണ്ടാകുന്നത് ഒന്ന് രാഷ്ട്രീയ മേഖലയിൽ നിന്നാണ് നമ്മുടെ കച്ചവടം നടത്തുന്ന ആളുകൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുള്ളവരാണെങ്കിൽ ഭരണപക്ഷവുമായോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ പ്രമുഖ പാർട്ടികളോ ഒക്കെയാണെങ്കിൽ അവർക്ക് ഈ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ കഴിയുന്നു രണ്ട് ആ രംഗത്തെ അസോസിയേഷനുകളും സംഘടനകളുമാണ് ഹോട്ടൽ രംഗത്ത് പ്രവർത്തിക്കുന്ന അസോസിയേഷനുകൾ ഹോട്ടലുകളുടെ കൂട്ടായ്മ റെസ്റ്റോറൻറ്റുകളുടെ കൂട്ടായ്മ വ്യാപാരി വ്യവസായ സംഘടനകൾ ഇവരെല്ലാം തന്നെ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ നടപടികളെടുക്കുന്നതിനെതിരെ അനധികൃത കച്ചവടങ്ങൾക്കെതിരെ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കെതിരെ നടപടികളെടുക്കുമ്പോൾ ഇവരെല്ലാം ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കുന്നു ഏറ്റവും ഒടുവിലായി നമ്മൾ ഞെട്ടിക്കുന്ന നമ്മളേവരെയും ഞെട്ടിക്കുന്ന ഒരു പുരോഗമന സമൂഹമെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും പല മതസംഘടനകൾ പോലും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അതായത് ഹോട്ടലുകളിലും മറ്റും ഇത്തരം പരിശോധനകൾ നടക്കുമ്പോൾ ചില മത സംഘടനകൾ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കുന്നു അവർ ഇവരെ സ്വാധീനിച്ചുകൊണ്ട് പരിശോധനകൾ ഇല്ലാതാക്കുന്നു ഇത്തരം സംഭവങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് എന്നാൽ ഇവയെല്ലാം ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഇവയെല്ലാം തൃണവൽക്കണിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ മുന്നിട്ടിറങ്ങിയാൽ നമ്മുടെ സമൂഹത്തിൽ നിന്നും മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടത്തുന്ന ഹോട്ടലുകളെയും റെസ്റ്റോറൻറ്റുകളെയും ഇല്ലാതാക്കാൻ കഴിയും നമ്മുടെ സമൂഹത്തെ അവരുടെ ആരോഗ്യത്തെ രക്ഷിക്കുവാനും അവരുടെ അവരെ മരണത്തിലേക്ക് വരെ നയിച്ചേക്കാവുന്ന ഘടകങ്ങൾ ഈ ഹോട്ടലുകളിൽ നിന്നും ഒഴിവാക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായി ഭക്ഷ്യസുരക്ഷ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനകളും മറ്റ് നടപടികളും പഴകിയ മാംസം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അതെത്രമാത്രം അപകടകാരിയാണ് എന്ന് കഴിഞ്ഞ കാസർഗോഡ് സംഭവത്തോടുകൂടി നമുക്ക് മനസ്സിലായതാണ് പതിനാറുകാരിയായ ഒരു വിദ്യാർത്ഥിനിയുടെ ജീവൻ പൊലിഞ്ഞു മുപ്പതോളം വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ മുപ്പതോളം ആളുകൾ ചികിത്സയിലാണ് പലരും ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോഴും എന്നറിയുന്നു അപകടകാരിയായ വൈറസ് ബാധ അണുബാധയുള്ള ആഹാരങ്ങൾ അവർക്ക് ഹോട്ടലുകളിൽ നിന്ന് ലഭിക്കുന്നു ഇത് കഴിക്കുന്നതോടുകൂടി അവർ മരണത്തിലേക്ക് വീഴുന്നു ഇനി പെട്ടെന്നുള്ള മരണമല്ലാതെ മറ്റ് അസുഖങ്ങൾ വഴി നിരന്തരമായ അസുഖങ്ങൾ അതുവഴി ചില മാരക രോഗങ്ങൾ അതുവഴിയുള്ള മരണം ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോവുകയാണ് പലതും നമ്മുടെ ഹോട്ടലുകളിൽ നിന്നും അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ജീവിതശൈലിയിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ് ആഹാരം ശരിയായ രീതിയിൽ പാചകം ചെയ്യാതെ ആഹാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസരിക്കാതെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിക്കാതെ പാകം ചെയ്ത് വിൽപ്പന നടത്തുമ്പോഴുള്ള അപകടമാണ് ഇത് അനുസരിക്കാൻ തയ്യാറാകാത്തവർക്കെതിരെ കർശനമായ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാക്കണം ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം വളരെ പ്രധാനമാണ് അതുകൂടാതെ കാസർഗോഡുണ്ടായ സംഭവ വികാസങ്ങൾ അതിനെ തുടർന്നുണ്ടായ പരിശോധനകൾ ഈ പരിശോധനയുടെ ഫലങ്ങൾ ഇതെല്ലാം കേരള സമൂഹത്തിൻ്റെയും കേരളത്തിലെ സർക്കാരിൻ്റെയും കണ്ണു തുറപ്പിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം വെബ് ഡെസ്ക് തത്തുമയ്യ